മുക്കം നഗരസഭയിൽ വൃക്കരോഗികൾക്ക് നൽകി വന്ന ഡയാലിസിസ് കിറ്റ് വിതരണം പുനരാരംഭിക്കാനുള്ള നടപടികൾ ഊർജിതമാക്കണമെന്ന ആവശ്യം ശക്തമായി. വൃക്കരോഗികൾക്ക് നൽകി വന്ന ഡയാലിസിസ് കിറ്റ് വിതരണം മുടങ്ങിയിട്ട് രണ്ടു മാസം പിന്നിട്ടതോടെയാണ് മുക്കം ഗ്രേസ് പാലിയേറ്റീവ് കെയർ ഉൾപ്പെടെ ആവശ്യം ശക്തമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. മുക്കം നഗരസഭയിൽ വൃക്കരോഗികൾക്ക് നൽകി വന്ന ഡയാലിസിസ് കിറ്റ് വിതരണം പുനരാരംഭിക്കാനുള്ള നടപടികൾ ഊർജിതമാക്കണമെന്ന ആവശ്യമാണ് ശക്തമാവുന്നത്. വൃക്കരോഗികൾക്ക് നൽകി വന്ന ഡയാലിസിസ് കിറ്റ് വിതരണം നഗരസഭയിൽ മുടങ്ങിയിട്ട് രണ്ട് മാസം പിന്നിട്ടു. ഇതോടെ നിരവധി പാവപ്പെട്ട രോഗികളാണ് ജീവൻ നിലനിർത്താൻ ബുദ്ധിമുട്ടുന്നത്. പാലിയേറ്റീവ് കെയറുകളുടെയും ഉദാരമതികളുടെയും ഒക്കെ സഹായം കൊണ്ടാണ് പലരും ഡയാലിസിസ് ചെയ്തു വരുന്നത്. ഈ രീതിയിൽ എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ആശങ്കയിലാണ് മിക്ക രോഗികളും. ഒരു ഡയാലിസിസിന് ശരാശരി 5000 രൂപ ചിലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. മുക്കം നഗരസഭയിൽ സൗജന്യ ഡയാലിസിസ് കിറ്റിന് ആശ്രയിക്കുന്ന 43 രോഗികളാണുള്ളത്. നഗരസഭയുടെയും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൻ്റെയും കിറ്റ് വിതരണം നിന്നതോടെ ഇവരെല്ലാം തന്നെ പ്രയാസത്തിലാണ്. ഡയാലിസിസ് കിറ്റ് വിതരണം മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ പുനരാരംഭിക്കണമെന്ന് മുക്കം ഗ്രേസ് പാലിയേറ്റീവ് കെയർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 മാസത്തോളമായി കിറ്റ് വിതരണം നിർത്തിവെച്ചതിനാൽ നിരവധി രോഗികളാണ് ഡയാലിസിസ് ചെയ്യാനാവാതെ കഷ്ടപ്പെടുന്നത്. യാത്രാ ചെലവ് ഉൾപ്പെടെ വലിയൊരു തുകയാണ് രോഗികൾക്ക് സ്വരൂപിക്കേണ്ടി വരുന്നത്. ഈ ആവശ്യമുന്നയിച്ച് നഗരസഭയ്ക്ക് മുക്കം ഗ്രേസ് പാലിയേറ്റീവ് കെയർ നിവേദനം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ മുക്കം.